ഡിയർ ഫ്രണ്ട്സ് ഞാൻ സുരേഷ് അരീക്കോട് മുഗുളം മലയാളം മുഗുളം മലയാളത്തിൻ്റെ പി എസ് സി പരിശീലന ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ആറാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൊത്തം പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്തു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചോദ്യപേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ എടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ നോട്ട് ബുക്കിലേക്ക് കുറിച്ചു വയ്ക്കുക ശരിയായ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പരീക്ഷ എടുത്തു വരികയാണ് കൂടുതൽ ചോദ്യപേപ്പറുമായി പരീക്ഷയുടെ അവസാന ആഴ്ച വരെ നമ്മൾ കൂടെയുണ്ടാകും മുഗളം മലയാളത്തിൻ്റെ പി എസ് സി പരീക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട ആറാമത്തെ ചോദ്യ പേപ്പറിലേക്ക് എവർക്ക് ഹൃദ്യമായ സ്വാഗതം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ചോദ്യം ഒന്ന് എതിർ പദം എഴുതുക സ്ഥൂലം ഓപ്ഷൻ ഞാൻ വായിക്കാം എ വിശാലം ബി സൂക്ഷ്മം സി ഇടുങ്ങിയ ഡി വിസ്തൃതം ഉത്തരം ബി ആണ് സൂക്ഷ്മം രണ്ടാമത്തെ ചോദ്യം അന്തഗജ ന്യായം എന്താണ് ഓപ്ഷൻ എ അന്തന്മാർ ആനയെ കണ്ട കഥ ഓപ്ഷൻ ബി ഫലിത സംഹിത ഓപ്ഷൻ സി മൃഗപരിപാലനം ഓപ്ഷൻ ഡി ആയുർവേദ സൂത്രം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അന്തന്മാർ ആനയെ കണ്ട കഥ മൂന്നാമത്തെ ചോദ്യം ഓണം കേറാമൂല ഈ ശൈലിയുടെ അർത്ഥം ഏത് ഓപ്ഷൻ എ വികസനം എത്തിയിട്ടില്ലാത്ത ദേശം ഓപ്ഷൻ ബി ഓണത്തിൻ്റെ ഗൃഹാതുരത ഓപ്ഷൻ സി അഭിവൃദ്ധി നേടിയ സ്ഥലം ഓപ്ഷൻ ഡി പരിഷ്കൃത നാട് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വികസനം എത്തിയിട്ടില്ലാത്ത പ്രദേശം നാലാമത്തത് ഒരു വിഗ്രഹരൂപം എഴുതാനാണ് സ്വർണപ്പൂക്കൾ ഓപ്ഷൻ ഞാൻ വായിക്കാം എ സ്വർണത്തിൻ്റെ പൂക്കൾ ബി സ്വർണവും പൂക്കളും സി സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ ഓപ്ഷൻ ഡി സ്വർണമാകുന്ന പൂക്കൾ ശരി ഉത്തരം ഏതാണ് സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾ അഞ്ചാമത്തെ ചോദ്യം മൂഴക്കരി മേടിച്ചോണ്ട് വന്നപ്പോഴ അച്ഛൻ അന്നേ അതിട്ട് തിളപ്പിച്ചു ഞങ്ങ ഉച്ചയ്ക്ക് കുടിച്ചു ഈ ഭാഗത്തിന് അനുയോജ്യമായ പഴഞ്ചൊല്ല് കണ്ടെത്തുക ഇത് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവൽ ഭാഗത്തിലൊരു ഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ അധ്വാനം സമ്പത്ത് ഓപ്ഷൻ ബി മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഓപ്ഷൻ ഡി ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇതിന് യോജിക്കുന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ ഡി ആണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആറാമത്തെ ചോദ്യം ജീവിതശുദ്ധി വിഗ്രഹരൂപമേത് ഓപ്ഷൻ എ ജീവിതത്തിൻ്റെ ശുദ്ധി ഓപ്ഷൻ ബി ജീവിതത്തിൽ പുലർത്തുന്ന ശുദ്ധി ഓപ്ഷൻ സി ജീവിതവും ശുദ്ധിയും ഓപ്ഷൻ ഡി ജീവിതമെന്ന ശുദ്ധി ശരി ഉത്തരം ഏതാണ് ജീവിതത്തിൽ പുലർത്തുന്ന ശുദ്ധി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഏഴാമത്തെ ചോദ്യം മാർക്കോസ് പിടിക്കുന്ന ഭാഗത്തിൻ്റെ എതിരു പിടിക്കുക മത്തായുടെ വ്രതമായി അടിവരയിട്ട ഭാഗത്തിൻ്റെ അർത്ഥസൂചന എതിരുപിടിക്കുക എന്ന വാക്കാണ് അടിവരയിട്ടിരിക്കുന്നത് ഇതും പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കോഴിയും കിഴവിയും എന്ന കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ കഥയിൽ നിന്നെടുത്ത ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ എപ്പോഴും കുറ്റപ്പെടുത്തുക ഓപ്ഷൻ ബി എപ്പോഴും എതിർക്കുക ഓപ്ഷൻ സി അഭിപ്രായം പറയുക ഓപ്ഷൻ ഡി എപ്പോഴും ദേഷ്യപ്പെടുക എതിര് പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എപ്പോഴും എതിർക്കുക എട്ടാമത്തെ ചോദ്യം കരം എന്ന പദത്തിൻ്റെ സമാന പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഹസ്തം ഓപ്ഷൻ ബി പാണി ഓപ്ഷൻ സി ഭുജം ഓപ്ഷൻ ഡി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് താർ മറ്റതെല്ലാം കയ്യിൻ്റെ അല്ലെങ്കിൽ കരം എന്നത് വാക്കിൻ്റെ പദങ്ങളാണ് താർ എന്ന് പറയുമ്പോൾ പുഷ്പം അല്ലെങ്കിൽ പൂ എന്നാണ് അർത്ഥം ഒൻപതാമത്തെ ചോദ്യം ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദമേത് ഓപ്ഷൻ എ ഭൂമിക ഓപ്ഷൻ ബി ഭൂമികം ഓപ്ഷൻ സി ഭൗമികം ഓപ്ഷൻ ഡി ഭൗമ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഭൗമ ഭൂമിയെ സംബന്ധിച്ചത് പത്താമത്തത് മധുരോധാരം പിരിച്ചെഴുത്ത് രൂപമേത് ഇതും പത്താം ക്ലാസ്സിലെ ഓണമുറ്റത്ത് എന്നൊരു കവിത പഠിക്കാനുണ്ട് കൈലോപ്പള്ളി സീതരാമായ കവിതയാണ് ഇതിൽ നിന്നെടുത്ത ഒരു പദമാണ് മധുരോധാരം പിരിച്ചെത്തു രൂപം ഓപ്ഷൻ എ മധുരം അധികം ഉധാരം ഓപ്ഷൻ ബി മധുര അധികം ഉധാരം ഓപ്ഷൻ സി മധുരവും ഉധാരവും ഓപ്ഷൻ ഡി മധുര അധികം ഔധാരം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് മധുര അധികം ഉദാരം ഓണമുറ്റത്തുമായി ബന്ധപ്പെട്ട വീഡിയോ ലെസൻസ് ക്ലാസുകൾ നിങ്ങൾക്ക് മുകുളം മലയാളം ചാനലിൽ ലഭ്യമാണ് പാഠഭാഗത്തെക്കുറിച്ച് കൃത്യമായ കവിതയെക്കുറിച്ച് ഓണമുറ്റത്ത് എന്ന കവിതയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ചോദ്യാംശങ്ങളൊക്കെ കിട്ടാൻ ഏറെ ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആണ് വീഡിയോ സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക പതിനൊന്ന് സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല പത്രങ്ങളെ സംബന്ധിച്ച ഈ അഭിപ്രായം ആരുടേത് ഇതും ഹൈസ്കൂൾ ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു പാഠഭാഗത്ത് വരുന്ന ചോദ്യമാണ് സുകുമാർ അഴീകോടിൻ്റെ പത്രനീധി എന്നൊരു പാഠഭാഗമുണ്ട് ആ പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻ എ സുകുമാർ അഴീക്കോട് ഓപ്ഷൻ ബി ഓസ്കാർ വൈൽഡ് ഓപ്ഷൻ സി ബഡ്നാ ഷാ ഓപ്ഷൻ ഡി ഇപ്സൺ സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് ഓപ്ഷൻ ബി ഓസ്കാർ വൈൽഡാണ് പന്ത്രണ്ട് ശരിയായ പദമേത് ഓപ്ഷൻ എ പീഡനം ഓപ്ഷൻ ബി പീഡനം ഓപ്ഷൻ സി പീഢനം ഓപ്ഷൻ ഡി പീഡനം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് പീഡനം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി കെട്ടുവള്ളി ഉള്ള ഡ കെട്ടുവള്ളി ഇല്ലാത്ത ഡാന്നൊക്കെ പറയാറുണ്ട് ശരി ഉത്തരം കെട്ടുവള്ളി ഇല്ലാത്ത ഡാന്ന് വരുന്ന പീഡനമാണ് പലപ്പോഴും പലരും തെറ്റി എഴുതുന്ന ഒരു പദമാണ് പ്രത്യേക ശ്രദ്ധിക്കുക പതിമൂന്നാമത്തത് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ ഏകദേശം അയ്യായിരം രൂപയോളമാണ് അവർ വായ്പയെടുത്തത് ഓപ്ഷൻ ബി ഏകദേശം അയ്യായിരം രൂപയാണ് അവർ വായ്പ എടുത്തത് ഓപ്ഷൻ സി അയ്യായിരത്തോളം രൂപയാണ് ഏകദേശം അവർ വായ്പ എടുത്തത് ഓപ്ഷൻ ഡി ഏകദേശം അയ്യായിരത്തോളം അവർ വായ്പ എടുത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏകദേശം അയ്യായിരം രൂപയാണ് അവർ വായ്പ എടുത്തത് പതിനാലാമത്തെ ചോദ്യം കാട് എന്നതിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ അടവി ഓപ്ഷൻ ബി കാനനം ഓപ്ഷൻ സി ആരണ്യം ഓപ്ഷൻ ഡി അനലൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് അനലൻ അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ടി എന്നാണ് അർത്ഥം അതുപോലെ തന്നെ അനിലൻ എന്ന് പറഞ്ഞാൽ എന്തായി കാറ്റായി അപ്പം നമ്മളൊരു ചോദ്യം പരിചയപ്പെടുമ്പോൾ അതും അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ്റെ മറ്റു അർത്ഥങ്ങൾ മറ്റു അർത്ഥ സാധ്യതകൾ ചോദ്യസാധ്യതകളൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു പഠനം നിങ്ങൾ നടത്തണം അപ്പോളാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം നമ്പ്യാർ എന്നതിൻ്റെ എതിർ ലിംഗ പദമേത് ഓപ്ഷൻ എ നമ്പ്യാടി ഓപ്ഷൻ ബി നങ്ങിയാർ ഓപ്ഷൻ സി നമ്പിടി ഓപ്ഷൻ ഡി നങ്ങിയടിച്ചി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നങ്ങ്യാർ നമ്പ്യാർ എതിർലിംഗം നങ്ങ്യാരാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങളുടെ ചോദ്യങ്ങളൊരു രൂപ നിങ്ങൾക്ക് കിട്ടിക്കാണും ഹൈസ്കൂൾ ക്ലാസ്സിലെ മലയാള പാഠഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മുഗുളം മലയാളം ചാനൽ സന്ദർശിക്കാവുന്നതാണ് ഈ ഒരു പരിശീലന പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് പരീക്ഷയുടെ അവസാന നാളുകൾ വരെ നമ്മൾ ഇതുപോലുള്ള ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുത്തും എല്ലാവർക്കും പി എസ് സി പരീക്ഷയിൽ ഒരു വൻ വിജയം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം